ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അറുവന്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹരിപ്പാട് പുത്തമ്പുരയിൽ അപ്പൂനെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അവൻ്റെ ഒന്നാം ചട്ടക്കാരനായിട്ടുള്ള നമ്മുടെ അനീഷേട്ടൻ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അനീഷേട്ടൻ്റെ വിശേഷം ആനയുടെ വിശേഷങ്ങളൊക്കെ നമുക്കറിയാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായം പല കമൻറ്റ് ബോക്സിലായിരിക്കും. ഇന്ന് വീഡിയോയിലേക്ക് പോകും. അനീഷ് പുതുപ്പള്ളി അനീഷേട്ടനെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതായത് ഹരിപ്പാടപ്പൂ, ഹരിപ്പാടപ്പൂവിൻ്റെ ഒന്നാം ചട്ടക്കാരനായിട്ടുള്ള നമ്മുടെ അനീഷേട്ടൻ. അനീഷേട്ടാ, എന്താണ് വിശേഷം? നമസ്കാരം. നമ്മുടെ എന്താ വിശേഷം? നല്ല വിശേഷം, സുഖം. ഇപ്പൊ നമ്മുടെ അപ്പൂനിലേക്ക് വന്നിട്ട് എത്ര വർഷമായി? ഞാൻ ഇപ്പൊ വന്നിട്ട് വർഷമായിട്ടില്ല, സോറി, അഞ്ചു മാസം കഴിഞ്ഞു തുടങ്ങി. ഇരട്ടച്ചങ്കൻ എന്ന പേരുള്ള നമ്മുടെ അനീഷേട്ടന് എത്ര വർഷമായി ഒരു ആനഫീൽഡിലേക്ക് എത്തിയിട്ട്? ഞാൻ 16 വർഷം അടുത്താണ്. 16 വർഷമായി. അപ്പൊ എത്ര വയസ്സാവും? ഞാൻ 9 ക്ലാസ്സിൽ 13 വയസ്സിൽ ഇറങ്ങിയ. ഇവരെല്ലാവരെയും ആനക്കാരന്മാരല്ലേ? എല്ലാവരും 9 ക്ലാസ് വരെ പോകണമെന്ന് ദൃഢപ്രതിജ്ഞ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് തോന്നുന്നുണ്ട്. എല്ലാവരും 9 അല്ലെങ്കിൽ 11 വയസ്സ്, 13 വയസ്സ്. ഏട്ടനെ 3 കൊല്ലം നോക്കണ്ട, ചുമ്മാ പോയെന്നുള്ളൂ. പോയിട്ടുണ്ട്. അതെ അല്ലേ? അപ്പൊ ആദ്യം എങ്ങനെയാണ് നമ്മള് ആനപ്പുറം കയറി കയറി കയറി? അല്ലല്ല, ആനപ്പുറത്തിന് നേരിട്ടും പോയിട്ടില്ല. എങ്ങനെ ഫസ്റ്റ് ആ ഒരു? ഞാൻ സ്കൂളിൽ നിന്ന് പോയിരുന്നു ആദ്യം കരുവന്തര കളിയാസൻ, അങ്ങനെയുള്ള ആന കൂടെ, മറ്റേ കനാഞ്ചടൻ, അന്നവളാന കൊന്ന കനാഞ്ചടൻ കൂടെ ഒക്കെ പോയത്. പിന്നെ മറ്റേ ചെറായി പരമേശ്വരൻ അജിരിഞ്ഞു പോയി, അതിന്റെ കൂടെ തൃപ്പുണിത്തുറ കയറി, അങ്ങനെ കൊറേ പോയിട്ടുണ്ട്. വീട്ടിലൊക്കെ പ്രശ്നമായിരുന്നു, വീട്ടുകാരെ ഒന്ന് പിടിച്ചിട്ടൊക്കെ പോകാനായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെയും ചാടും. ഇത് എന്നെ പിടിച്ച് കെട്ടിയിട്ടൊന്നും കാര്യമില്ല. ഇപ്പൊ അത് ശരിയാണ്. ഇപ്പൊ എന്റെ ഉമ്മയാണെങ്കിലും എന്റെ ഉപ്പയാണെങ്കിലും ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി വരുമ്പോ അവർക്കൊരു ഉള്ളിലൊരു പേടി ഉണ്ടാവുമല്ലോ. കാരണം നമ്മള് മനുഷ്യരല്ലല്ലോ, പറഞ്ഞു കേൾക്കുന്ന ഒരു ആന ആളല്ലല്ലോ. ആനകള് പറയുമ്പോ ആ രീതിയല്ലേ. അപ്പൊ അതുകൊണ്ടുള്ളൊരു പേടി എന്തായാലും ഉണ്ടാവും. അപ്പോ വീട്ടുകാരുടെ വീട്ടുകാരെ ധിക്കരിച്ചിട്ട് ഇറങ്ങി അല്ലേ? 13 വയസ്സിൽ ഇറങ്ങി, 9 ക്ലാസ്സിൽ പഠിക്കും. ആ എന്നിട്ട് പണി പഠിക്കാൻ ഒരാളുടെ കൂടെ പോകും. അവനോടുള്ള ഇഷ്ടം കൊണ്ട് അവന്റെ പണികളൊക്കെ പഠിച്ചു അല്ലേ? എത്ര വർഷം കൊണ്ട് പഠിക്കാൻ പറ്റിയ ഒരു ചെറിയ നമ്മള് പഠിക്കാൻ പറ്റിയിട്ടിപ്പോ നമ്മള് കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും പഠിച്ചാൽ പഠിക്കാം പഠിക്കാം. എന്നാലും ഏകദേശം എത്ര വർഷം കൊണ്ടാണ് നമ്മളിപ്പോ ആ ഒരു ആനയെ കൊണ്ട് നടക്കാം, അല്ലെങ്കിൽ ഒരു ആനയെ നമുക്ക് ഏൽപ്പിച്ച് തരാം ഒരു ആശാനക്ക് തോന്നാനും? ആശാന് തോന്നണം, നമ്മൾ കൊണ്ടുനടക്കുന്ന രീതികൾ അറിയണം, എന്നാ അവർക്ക് നമ്മൾ തരും ആന. എത്ര വർഷം കഴിഞ്ഞിട്ട് ആശാനക്ക് തോന്നിയത്? അങ്ങനെ വർഷങ്ങളല്ല, നമ്മളൊരു ആനപ്പണി പഠിച്ചെന്ന് അവർക്ക് ബോധ്യമായാൽ അവര് നമുക്ക് ആന തരും, കൈകാര്യം ചെയ്യാൻ തരും. അപ്പോഴും അവര് തന്നെ അതിന്റെ ചുമതലക്കാരവര് പഠിപ്പിക്കുകയെ, നമ്മളെ ആശാന്മാരല്ലേ. എനിക്ക് പറയുന്ന കുറെ ആശാന്മാരുണ്ട്, പക്ഷെ മീൻ ആശാൻ മനോജരണ അല്ലല്ലല്ല, കുന്നാരൻ മനോജ്, കേശവന്റെ പപ്പാനല്ലേ മനോജ്. കേശവനെ കുറിച്ചിട്ട് അതാണ് എന്റെ ആശാൻ, മീൻ ആശാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് എത്ര ആശാന്മാരെ കൂടുതൽ? ഞാനൊരു വാഴക്കുളം മനോജറിനല്ല, വാഴക്കുളം മണിന്ന് പറയാനുണ്ട്. പുള്ളിയുടെ കൂടെ പോയിട്ടുണ്ട്, പുള്ളിയുടെ കൂടെ പോയി കുറച്ചൊക്കെ അറിയാം, തലക്കെട്ടൊക്കെ അഴിക്കാനും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, പഠിച്ചിട്ടുണ്ട്. പഠിച്ചു. എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഏട്ടൻ ഒരു ആനയെ സ്വന്തമായിട്ട് അഴിച്ച്? അഴിച്ചെന്ന് പറഞ്ഞ് ഞാൻ 2018 19 ആദ്യത്തെ ആന എന്ന് പറഞ്ഞ പുതുപ്പള്ളി മഹാദേവനാണ് ചുമതല. അത് ആന വിൽക്കാൻ പോണെന്ന് പറഞ്ഞോണ്ട് ഞാൻ ഒഴിഞ്ഞു. പിന്നെ അതുകൊണ്ട് പിന്നെ തിരിച്ച് കേശവനേക്ക് തന്നെ പോയി. പിന്നെ കേശവന്ന് ഇറങ്ങി നേരെ ഊക്കസ് കുഞ്ചുവാനായിരിക്കുന്നു. അപ്പൊ ഈ ഒരു കേശവന്റെ കാര്യം പറയണ, കേശവനാണ് നമുക്ക് നല്ലൊരു പേര്. കേശവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആന സ്വന്താന നമുക്ക് വലിയൊരു പേരും ഏറ്റുവാങ്ങിച്ചു തന്നിട്ടുള്ള ഒരു ആനയാണ്. അവനെ കുറിച്ചിട്ടുള്ള ഒരു അനുഭവങ്ങളൊക്കെ? അല്ല, ആന നല്ല ആനയാണ്, കുഴപ്പമില്ല, പേരുള്ള ആനയാണ്. ഞാൻ ആനയുടെ കൂടെ വരുമ്പോ ആനക്ക് എന്റെ പ്രായമുള്ളു. ഞാൻ ആനക്ക് 2008 കയറിയതാ.
എട്ടില് അയരണിക്കുളം പറയുന്ന പറഞ്ഞ മാള അയരണിക്കുളം അമ്പലത്തിൽ ഞാൻ കയറിയ ആനക്ക് അന്ന് എനിക്ക് 14 വയസ്സ്. അല്ലല്ല ആ പ്രായമല്ല, ആനക്കൊരു അതിനോടുള്ള ഒരു വളർച്ച ഉണ്ടായിരുന്നു ആനക്ക്. പക്ഷെ ആന പെട്ടെന്നാ വളർന്നത്, പെട്ടെന്ന് വളർന്നു ആന. ഇങ്ങനെ ആവും നമ്മൾ വിചാരിച്ചില്ല. പെട്ടെന്ന് അന്ന് ആന കൂട്ടാനായിട്ട് 2-3 കൂട്ടാനൊക്കെയാണ് നിന്നിരുന്നത്. ആ പിന്നെ 2 കൊല്ലം കഴിഞ്ഞപ്പോ ആനക്ക് ആന ഇടത്തെ കൂട്ട് വടത്തെ കൂട്ടായി. പിന്നെ ഇപ്പൊ തെടമ്പാനായി. അങ്ങനെ ഞാൻ മൂന്നാമതായിരുന്നു. അന്ന് പിന്നെ രണ്ടാമനായിട്ടില്ല, പിന്നെ ആള് വന്നായിരുന്നു. ഞാൻ 2013-14 കഴിഞ്ഞിട്ടാണ് രണ്ടാം പാപ്പാനാവണത്. 2008 മുതൽ 13 വരെ 13 ഞാൻ 12 കൊല്ലം 8 മാസം നമ്മുടെ കണക്ക് കേശവാനിക്ക്. സ്വഭാവ എന്ന് പറഞ്ഞ വേറെ ശല്യം ഒന്നുള്ള ഇതല്ല ആനക്ക്. ആനക്ക് പിന്നെ പിള്ളേരോട് കുറച്ച് പ്രശ്നമുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നമുണ്ട് പിള്ളേരൊക്കെ. ഇത്രയും വിഷയം പിന്നെ പേടി കുറച്ചുണ്ട്. പേടി ഇപ്പൊ ഇത്ര ഒതുങ്ങി, പേടി മാറ്റി. അത് എന്തുകൊണ്ടായിരിക്കും? പിള്ളേര് വല്ല കല്ലെറിയോ എന്താന്ന് അറിയില്ല നമുക്ക്. പിള്ളേരെ ആനക്ക് കണ്ടോ, ആനക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഈ താടക്കടി കൂടെ ഒന്നും കയറാൻ പറ്റത്തില്ല, ഈ കഴുത്തിനടി കൂടെ ഒന്നും അതിന് കിടക്കാൻ പറ്റത്തില്ല. ബാക്ക് നടയില് അല്ല, ഇങ്ങനെ കിടക്കാൻ പറ്റത്തില്ല ആനക്ക്. ശരി, അതാണ് കേരളത്തിലൊരു ആന ഉള്ളു, കേശവൻ മാത്രമേ ഉള്ളൂ. കഴുത്തിനടി കിടക്കാൻ പറ്റില്ല, ഇതിൽ കൂടെ കിടക്കുമ്പോഴും സ്ലോ ആയിട്ട് കിടക്കണം. ഓടിപ്പോടിയൊന്നും കിടക്കാൻ പറ്റത്തില്ല, സമ്മതിക്കത്തില്ല. അപ്പൊ എന്താ ചെയ്യാള്? അല്ല ഇങ്ങനെ കിടന്ന ആന അടിച്ചിടുക. അത് പണ്ടോട്ടുള്ള സ്വഭാവം, അവിടെ നിന്ന് വരുമ്പോ നമുക്ക് അവിടുത്തെ അറിയില്ല, എന്താണ് മാറ്റാൻ പറ്റത്തില്ല. എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അതൊക്കെ അത് കിടന്നിട്ടുള്ള ഒരാൾന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു പോയ മോനി എന്ന് പറയാനുണ്ട്, ലിക്കി പ്രസാദനം കയറിയിരുന്ന മോനിച്ചേട്ടൻ. പിന്നെ കിടന്നിട്ട് മനേട്ടൻ മാത്രമേ ഉള്ളൂ. ആ പുള്ളി 5 വർഷം കിടന്നായിരുന്നു, പക്ഷെ പുള്ളിക്ക് ഒരു അപകടം പറ്റി ലാസ്റ്റ് മുമ്പ് തലയൊക്കെ ഉണ്ടായിരുന്നു. അത് മാറ്റാൻ വേണ്ടി നോക്കിയാ നമ്മള് കഴയൊക്കെ വെച്ച് കെട്ടി നോക്കിയായിരുന്നു. ആനക്കെന്തോ നമുക്കറിയില്ല അതിന്റെ സംഭവം എന്താന്ന്. അത് കാട്ടിൽ നിന്ന് അവിടെ നിന്ന് പിടിച്ച അവിടെ നിന്ന് പുലി പിടിച്ചെന്നൊക്കെയാണ് പറയണത്, നമുക്കറിയില്ല. പുലി പിടിച്ച് കിട്ടിയ ആനെന്നൊക്കെ പറയണം, നമുക്കറിയില്ല. പുലി പിടിച്ചിട്ട് നമ്മുടെ കയ്യിൽ കൊണ്ടുവന്നു, അതായിരിക്കാം. അതുകൊണ്ട് അതിന്റെ ആയിരിക്കാം. അപ്പൊ നമ്മുടെ അപ്പുവിലേക്ക് നമുക്ക് വരാം. അപ്പുവിന്റെ കുറെ വിശേഷങ്ങൾ അറിഞ്ഞിട്ട് പിന്നെ കുറെ കുറെ ആനകളിലൊക്കെ കയറിയിട്ടുണ്ട്, അവരുടെ വിശേഷങ്ങളൊക്കെ അറിയാം. അപ്പൊ നമ്മുടെ അപ്പുവിലേക്ക് കയറിയിട്ട് 5 മാസമായല്ലോ. ഇവന്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഇവന്റെ ഇഷ്ടപ്പെട്ട ഇവന്റെ ഭക്ഷണ രീതി ഇതൊക്കെ എങ്ങനെ? ഭക്ഷണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഞാൻ ഈ ആണ് നീര് കഴിഞ്ഞിട്ട് ഞാൻ അഴിക്കാൻ വരുന്നു. ആ അന്ന് വേറൊരാള് ഞാൻ ഒരാളെ കൂട്ടത്തിൽ നിൽക്കാൻ വേണ്ടിയാ പറഞ്ഞത്, ജോബി എന്ന് പറഞ്ഞ ആള് വന്നു. ഞാൻ ആനയുടെ ഇവിടെ ഈ തറയിൽ നിന്നിരുന്ന അപ്പുറത്ത് അവിടെ നഴിച്ചു. പുള്ളി പോയി, അത് കഴിഞ്ഞ 1 മാസം പുള്ളി ഉണ്ടായിരുന്നു. പുള്ളി പോയി, പിന്നെ ഞാൻ അഴിച്ചു ആനെ. നീര് കഴിഞ്ഞ് നിക്കായിരുന്നു ആന. ആ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനക്ക് വേറെ വെറുതെക്കാരാണ്, ആനക്ക് കുഴപ്പമൊന്നുമില്ല. ആ ഇത് കോളാകുമ്പോഴുള്ള പ്രശ്നമുള്ളു. പിന്നെ നമുക്ക് ഈ ആനയുടെ രീതി അറിയത്തില്ല, നമ്മൾ വന്നല്ല ആദ്യമായിട്ട്. സത്യം പറഞ്ഞ ആന ആന ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ വന്നിട്ടാ. ഈ ആന അകത്ത് നിക്കണ്ട്, ശരിയാ. ഹരിപ്പാട ഫോട്ടോ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവിടെ വന്നിട്ടാണ് ഞാൻ ഈ ആന ആദ്യം കാണുന്നത്. എന്നോട് എല്ലാരും പറഞ്ഞു ആന നിനക്ക് പറ്റിയ ആനയല്ല മറ്റാണ്, ആനയെ നോക്കണം, ആന ശരിയല്ല മറ്റാണ് മറിച്ചാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും പണിയില്ല, എല്ലാരും വിളിക്കണ്ട്. അപ്പൊ ഇങ്ങനെ വിളിച്ചു, നമ്മൾ എടുക്കാന്ന് വിചാരിച്ചു. എല്ലാ ആനകളുടെയും സ്വഭാവ രീതി അറിയാം, അത് ശരിയാ. ആ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വന്നഴിച്ചു. ആ പുള്ളി 2 കിലോ അടിക്കണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പുള്ളി വീട്ടിൽ പോകണമെന്നും പറഞ്ഞ് പുള്ളി പോയി. പിന്നെ പുള്ളി വന്നില്ല, വന്നിട്ട് പിന്നെ പുള്ളി പോയി. പിന്നെ ഞാൻ തന്നെ ആയിരുന്നു. പിന്നെ ഞാനും ഇപ്പൊ സ്കന്ദനക്കണ ഒരു അനന്ന് ഒരുത്തണ്ടായിരുന്നു, അവൻ്റെ കൂടെ വന്നു. പിന്നെ അവനായിരുന്നു കുറച്ചാള്, പിന്നെ അവനങ്ങ് പോയി, പിന്നെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു കുറച്ചാള്. ആ പിന്നെ ഇവിടെയൊക്കെ തീറ്റെടുക്കാനൊക്കെ പോവും, വേറെ വെറുതെ കാണുന്ന ഒരു പ്രശ്നമില്ല. മതപ്പാടുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ, കോളാകുമ്പോൾ പ്രശ്നം. അത് പിന്നെ എല്ലാ ആനകൾക്കും എനിക്ക് അപ്പൂന് മാത്രമായിട്ടുള്ള ഇവന്റെ ഭക്ഷണമൊക്കെ എങ്ങനെ പറഞ്ഞ ബ്രെഡിനോടും മധുരത്തിനോടും? അല്ല അങ്ങനല്ല, അതെല്ലാനക്കും താല്പര്യം. ബ്രെഡ് എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാനക്കും കൊടുക്കാം ഇഷ്ടമാണ്. ആ പഴം എന്ന് പറഞ്ഞ ആനകളുടെ ഒരു വ്യക്തമായ ഒരു മുതലാണ് പഴം. എല്ലാരും ചോദിച്ചാ പറയാ
ആനയ്ക്ക് പഴം മേടിക്കട്ടെന്നേ പറയുള്ളൂ, പറയുള്ളൂ, ശരിയല്ലോ. ശർക്കര, പക്ഷെ ശർക്കര ആനയ്ക്ക് നല്ലതല്ല, നല്ലതല്ല അല്ല. അവല് ഇഷ്ടം പോലെ കൊടുക്കാം, അവലൊരു ഗുണവുമില്ല, പക്ഷെ അവല് കൊടുക്കാം ഇഷ്ടം പോലെ, ഒരു കേടുമില്ല, ഒന്നുമില്ല. ബ്രെഡ് നമുക്ക് എത്ര വേണമെങ്കിൽ കൊടുക്കാം, ആനകൾക്ക് കൊടുക്കാം, ബാക്കി മൃഗങ്ങൾ കൊടുക്കാൻ പറ്റില്ല, തൊണ്ടയ്ക്ക് കൊടുക്കും. ഇത് ഇതാ മറ്റേ മൈദ കട്ടി, അതങ്ങനെ അങ്ങനെ ഉറിഞ്ചി വെക്കണമെന്നുണ്ടെങ്കിൽ ആനകൾന്ന് പറഞ്ഞ നേരെ അങ്ങ് വിടുകയാണ്. അതുകൊണ്ട് ഇവർക്ക് ആനകൾക്ക് പ്രശ്നമില്ല. ബിസ്ക്കറ്റ് എത്ര ആണെങ്കിലും കൊടുക്കാം, ഓ എത്ര ആണെങ്കിലും കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അല്ല ഏട്ടാ, ഈ പഴം കൊടുക്കുമ്പോ ഗ്യാസിന്റെ പ്രശ്നം, പഴം കൊടുക്കുന്ന പറഞ്ഞാൽ ആനയ്ക്ക് തൂറ്റില് വയറിളക്കം അങ്ങനെ എന്തുണ്ടാവും എന്നുവെച്ചാ വേറൊന്നുമല്ല, ഇത് ഓവർ കൊടുക്കല്ലേ, നമ്മൾ കഴിക്കണ പോലെ അല്ല ആനകൾ കഴിക്കണത്, ആനകൾക്ക് പറഞ്ഞ പടല പോലെ കൊടുക്കണത്. അതെ, കൊടുക്കുന്നതിനനുസരിച്ച്, അതെ അതെ, നമ്മള് കൊടുക്കുന്നത് നമ്മള് മൂന്നാല് കിലോയൊക്കെ മേടിക്കണത്. അത് ആനയ്ക്കൊന്നും ഇല്ല, പക്ഷെ അടുത്ത ആള് അത് കണ്ടും അതും മേടിക്കും. ആ പിന്നെ പഴം തന്നെ ആനകൾക്ക് എന്ന് പറയുമ്പോ ശരണം പഴം മാത്രം. അതാണ്, അങ്ങനെയാണ് ഗ്യാസിന്റെ ട്രബിൾ വരുന്നേ അല്ലേ. അപ്പൊ ഇവര് നാട്ടുകാരോടും കഴിക്കാൻ കൊടുക്കുന്നവർക്കും, കഴിക്കാൻ കൊടുക്കുന്നവരോടും അല്ലെങ്കിൽ വീട്ടിലുള്ള അംഗങ്ങളോടും പിന്നെ ആനപ്പാപ്പന്മാരോടുള്ള ഒരു പ്രത്യേക ഇഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അവന്റേതായിട്ടുള്ള കുറെ മാറ്റങ്ങളൊക്കെ. ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആർക്കാ? പ്രാധാന്യം കൊടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നീരില് ഞങ്ങൾ ആരും അടുപ്പിക്കത്തില്ല. ഈ ആന അടുപ്പിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് അറിയാം, ഞാൻ സത്യം പറഞ്ഞാൽ നീരിൽ ഞാൻ കൂടെ നിന്നിട്ടില്ല അവിടെ വന്നിട്ടില്ലേ. ആ നീര് കണ്ടാ ഞാനൊന്നും അഴിക്കണത്, പിന്നെ ഇനി കുറച്ച് ആൾക്കാരുണ്ട്, പിന്നെ ഗിരീഷേട്ടൻ അവരൊക്കെ ആനക്കറിയാം, പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ, ദേ ആനന്ദു ഇങ്ങനെ പറഞ്ഞു എനിക്കറിയില്ല, ആനന്ദു ദേ പിന്നെ ആരാ എനിക്കറിയില്ല, ഈ ആന ആനന്ദു ആ ഇവരൊക്കെയാണ് ആന നോക്കണത്, പിന്നെ മുതലാളി ഗിരീഷേട്ടൻ, പിന്നെ ഇവിടുത്തെ പുല്ലാമ്പഴി ഇല്ലത് ഇവിടെ തന്ത്രിയ ഹരിപ്പടം പള്ളിയ തിരുമേനി, തിരുമേനി ഇപ്പൊ ഇവിടെ പോയേക്കാണ്, തിരുമേനിക്കാണ്, തിരുമേനിക്ക് എപ്പോഴാണ് ഞാൻ എടുത്തല്ല, തിരുമേനിപ്പൊടില്ല, എന്ത് വേണേ കൊടുക്കാം. പക്ഷെ ആനക്കാര് വരുമ്പോ ആനകൾ കലിപ്പ് കലിപ്പ് കൂടും, കലിപ്പ് കൂടുമ്പോ കാരണം ആനകൾക്ക് ചങ്ങല പിടുത്തം ഇത് മുറിവുണ്ടാവും, മനസ്സിലായി, നമ്മള് വരുമ്പോ വാശി കൂടും. അപ്പൊ ആനകൾ ചങ്ങലെടുത്ത് വലിക്കലും നമ്മളെ ഓടിക്കലും പിടുത്തവും ഈ മുട്ടുങ്ങല ഈ അതായത് അമരത്തെ ചങ്ങലയൊക്കെ പിടിച്ചു കഴിക്കുമ്പോ മുറിവുണ്ടാവും, നമ്മൾ ആ സമയത്ത് കഴിക്കുമ്പോ മുറിവ് വരികയില്ല, മനസ്സിലായി. പിന്നെ നമ്മള് കഴിവ് നോക്കി നമ്മള് ചെല്ലാൻ നോക്കും, പക്ഷെ എന്നിട്ട് കാലം ആനകൾക്ക് വാശിയായിരിക്കും, നീരിൽ നമുക്ക് ആനകളെ കുറ്റം പറയാൻ പറ്റത്തില്ല, മതപ്പാടാ, മെമ്മറി കുറവാ, മെമ്മറി കുറവ് മെമ്മറി ഇല്ല ആനകൾക്ക്, അതാ അപ്പൊ എല്ലാതിപ്പോ ഏട്ടൻ പറഞ്ഞത് പോലെ തന്നെ നമ്മളിപ്പോ നമ്മള് വാശി പിടിച്ചിട്ട് എന്താ ഞാൻ പാപ്പാനല്ലേ പറഞ്ഞിട്ട് വാശി പിടിച്ച അവിടെ നീരില് തല്ലാനോ ഒതുക്കി നിർത്താനൊന്നും പറ്റത്തില്ല, മതം അറിയാലോ, മതം മതം തന്നെ, അതെ, മുറിവുകള് അപകടങ്ങൾ ഒഴിച്ച് മതഗന്ധി ഒഴിച്ചു പോണം, അന്നേരം ആളുകൾ നോർമലാവുള്ളൂ, ശാന്തനാവുള്ളൂ.